കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ CPM നേതാക്കളെ ലക്ഷ്യമിട്ട് ED നടത്തിയ നീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു. കേസിൽ ED ആയുധമാക്കിയ ഒന്നാം സാക്ഷി K. ജിജോറിനെതിരെ 3 ക്രിമിനൽ കേസുകളുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെ ആകെ 8 കേസിൽ പ്രതിയായ ഇയാളുടെ മൊഴികൾ എന്തടിസ്ഥാനത്തിലാണ് കോടതി വിശ്വസിക്കുക എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം കോടതിയിൽ നിർണായകമായി. ഇയാളുടെ സാമ്പത്തിക പശ്ചാത്തലവും ദുരൂഹമാണ്. ജിജോറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് CPM നേതാക്കളെ പുകമറയിൽ നിർത്തി നിരന്തരം വാർത്താക്കുറിപ്പ് പടച്ചിറക്കിയിരുന്നത്. വടക്കാഞ്ചേരിയിലെ CPM നേതാവ് PR അരവിന്ദാക്ഷൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണമുണ്ടെന്ന് പറഞ്ഞ ED സംഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ സംഭാഷണം തന്നെ പിൻവലിക്കുന്നതായി കോടതി അറിയിച്ചു. അരവിന്ദാക്ഷന് ജാമ്യം നിഷേധിക്കാൻ ഇദ്ദേഹത്തിൻ്റെ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടിലൂടെ 1,02,000 രൂപയുടെ ഇടപാട് നടന്നതായി ED കോടതിയിൽ പറഞ്ഞു. 1 കോടിക്ക് മുകളിലാണ് ഇടപാടെങ്കിൽ കോടതിക്ക് ജാമ്യം നിഷേധിക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന മൊത്തം ഇടപാടാണിത്. ഇതിൽ അരവിന്ദാക്ഷൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് കുടിശ്ശികയായതും 2 തവണ 37 ലക്ഷം രൂപ വായ്പ പുതുക്കിയതുമുണ്ട്. ഇത് മാത്രം മതി 1 കോടിക്ക് മുകളിലാകാൻ. ഇതിൽ കള്ളപ്പണത്തിൻ്റെ പങ്ക് വ്യക്തമാക്കാൻ ED കഴിഞ്ഞതുമില്ല. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? CPM നേതാക്കളെ മനഃപൂർവ്വം വേട്ടയാടുകയാണെന്ന് ആർക്കും മനസ്സിലാകില്ലേ?